ഇനി ഞാനൊരു രസം ഉണ്ടാക്കാൻ പോട്ടോ. അമ്മ രാവിലെ എനിക്ക് രസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. എനിക്ക് ജലദോഷമാണ്, ജലദോഷം മാറാൻ നല്ലൊരു രസം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതെങ്ങനെയാ നമുക്ക് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ നമ്മൾ പരിപ്പ്, കുരുമുളക്, ജീരകം, മല്ലി, പിന്നെ ഒരു വറ്റൽമുളകൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ. കരിഞ്ഞു പോയാൽ അതിലേക്ക് നമ്മളൊരു 6 പന്നിനീർ കുറുക്കയുടെ ഇലയും കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അതെല്ലാം മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ അവസാനം കുറുക്കയും കഴിഞ്ഞിട്ട് വാട്ടിയെടുത്താൽ മതി കേട്ടോ. കണ്ടമാനം വാടിപ്പോയില്ല, അത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം മിക്സിയിലെ കുറച്ച് വെള്ളം ചേർത്ത്. അതിന് ശേഷം നമുക്കൊരു പാത്രത്തിൽ എണ്ണയൊഴിച്ച് കടുക് എന്നിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളിക്ക് ഒരെണ്ണം, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. എന്നിട്ട് വഴറ്റി ഒന്ന് ഉടഞ്ഞ് വരണം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിക്ക് നന്നായിട്ട് ഉടഞ്ഞ് വരുന്ന പരുവത്തിൽ നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മഞ്ഞൾപ്പൊടിയുടെ പച്ചമുളകൊക്കെ മാറുന്ന നേരം കൊണ്ട് നമ്മൾ ഇല്ലിക്കാ വലിപ്പം വാളംപുളിയുടെ വെള്ളം കൂടെ ചേർത്ത് നേരത്തെ അരച്ചു വെച്ചേക്കുന്ന അരപ്പും കൂടെ ചേർക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊരു 5-10 മിനിറ്റ് നടച്ച് വെച്ചൊന്ന് ഒന്ന് വേവിക്കണം. അപ്പോഴേക്കും തിള വരും. തിള വന്ന് കഴിയുമ്പോൾ അതിലൊക്കെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള ശർക്കര ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണി താഴെ നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രോസസ്സിങ്. നമ്മുടെ ഈ കഫക്കെട്ടിനൊക്കെ പറ്റിയ ഒരു രസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, ഇങ്ങനെയുള്ള രസം.